നമസ്കാരം, ഇത് ഭാരത് ലൈവ്. 1921 മാപ്പിള ലഹള, ഇതിന് പല പേരുകളുണ്ട്. മാപ്പിള റിബല്യൻ എന്നാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിരിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യ സമരമായും കർഷക സമരമായും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു. ഈ ചരിത്രത്തെ വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക്, വിശിഷ്യ CPM-കാർക്കുള്ള ഒരു പങ്ക്, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവ് അത് വളരെ ശ്ലാഘനീയമാണ്. നമുക്കവരെ അഭിനന്ദിക്കാതെ തരമില്ല. കാരണം ഇപ്പോൾ ഇവർ സ്വാതന്ത്ര്യ സമരവും മറ്റ് കാര്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്തായിരുന്നു, ഏതായിരുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ സഖാക്കന്മാരെയൊക്കെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ തന്നെ ഉപമിക്കുകയും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യാൻ ഇവർക്ക് മാത്രമേ പറ്റൂ. ഇവരെപ്പോലെ ഉളുപ്പും നാണവുമില്ലാത്ത സഖാക്കന്മാർക്ക്, അല്ലെങ്കിൽ CPM-കാർക്ക്, CPI-കാർക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയൂ. യാതൊരു നാണവുമില്ലാതെ, മാനവുമില്ലാതെ തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ള ഇവരുടെ കഴിവ് ഇവരുടെ മുൻകാല നേതാക്കൾക്ക് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് കൃത്യമായ ഹിന്ദു വിരോധം തീർത്ത് ഹൈന്ദവരെ ഉന്മൂലനാശം ചെയ്യാൻ, അതായത് അവരെ ഈ മലയാള ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ നടത്തിയ ക്രൂരമായ വേട്ടയാണ് ഈ ഒരു 1921 ഈ മാപ്പിളമാർ ഉണ്ടാക്കിയ കലാപം. അവർ ഇപ്പോഴും പറയുന്നുണ്ട്, SPP-ക്കാരുടെയും PFI-ക്കാരുടെയും ഒക്കെ റാലികളിലും ജാഥകളിലുമൊക്കെ അവർ പറയുന്നുണ്ട്, 21 ഊരിയ വാൾ ഉറയിലിട്ടിട്ടില്ല, കടലിലെറിഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെയല്ല, ഇവിടെ ആയിരക്കണക്കിന് ഹൈന്ദവരെ വെട്ടിക്കൊന്നും കിണറിലെറിഞ്ഞും ഒക്കെ നശിപ്പിച്ചത് ഇവർ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ അതിനെയൊക്കെ വെള്ള പൂശിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ അന്നും ഇന്നും പ്രതികരിക്കുന്നത് എന്നത് ചരിത്ര വസ്തുത. മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായും കർഷക സമരമായും വ്യാഖ്യാനിച്ചെടുത്തതിൻ്റെ താത്വികമായ പിതൃത്വം കമ്മ്യൂണിസ്റ്റുകൾക്ക് അവകാശപ്പെട്ടതാണ്. 21 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നിരുന്നില്ല എങ്കിലും അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരുന്നു. ഖിലാഫത്തിൻ്റെ പേരിൽ നടന്ന രക്തരൂക്ഷിതമായ ലഹളയെ പിന്നീട് ന്യായീകരിക്കാനും അതിന് ആശയപരമായ വ്യാഖ്യാനങ്ങൾ നൽകാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ജന്മഭൂമിയിൽ വന്ന ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനം രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയായും മാപ്പിള ലഹളയായും പരിണമിച്ചതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും കാണിച്ച ചരിത്രപരമായ അടവ് നയം പാർട്ടിയുടെ ചരിത്ര സമീപനത്തിൻ്റെ വികലമായ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ വികലമായ ചരിത്ര നയത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മാപ്പിള ലഹളയെ ഇങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത്. പട്ടാളക്കാർ വന്ന് ലഹളയെ അമർത്താനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ ഹിന്ദുക്കളിൽ ഒരു ഗണ്യമായ ഭാഗം നാടുവിട്ടു പോവുകയും അവിടെ തന്നെ നിന്നവർ പട്ടാളത്തിൻ്റെ ഒറ്റുകാരായി പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഖിലാഫത്ത് പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം തികച്ചും പൊളിഞ്ഞത് ഇതോടുകൂടിയാണ്. ഹിന്ദുക്കൾക്കെതിരായ പല അക്രമങ്ങളും നടത്താൻ മാപ്പിളമാർ തുനിയുകയും ശരിയായ ഒരു സാമുദായിക ലഹളയുടെ മുഴുവൻ സ്വഭാവങ്ങളും അതിന് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് EMS പറയുന്നത്. അതായത് EMS ഹിന്ദുക്കളെ മുഴുവൻ ഒറ്റുകാരായിട്ടാണ് കാണുന്നത്. ഒരു ഹിന്ദു സമുദായത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൽ, ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ഈ EMS എന്ന് പറയുന്ന ഈ ചരിത്ര വഞ്ചകൻ, അല്ലെങ്കിൽ നയവഞ്ചകൻ പറയുന്നത് ഇതാണ്. കാരണം ഏറ്റവും കൂടുതൽ EMS വഞ്ചിച്ചതും ചതിച്ചതും ബ്രാഹ്മണ സമുദായത്തെയാണ്, ഹിന്ദു സമൂഹത്തെയാണ് അയാൾ ചതിച്ചത്. പക്ഷേ അയാൾ അറിയപ്പെടുന്നത് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രാജാവായിട്ടുമൊക്കെയാണ്. തികഞ്ഞ മണ്ടത്തരമാണ് ഇതൊക്കെ ഇങ്ങനെ ചരിത്ര പുസ്തകങ്ങളിൽ പടച്ചുവിടുന്നത്. കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളിൽ കണ്ടോട്ടെ, പക്ഷേ ചരിത്രം അതല്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന നയവഞ്ചകനെയാണ് നമുക്ക് തുറന്നു കാണിക്കേണ്ടത് എന്ന് ഒരുപാട് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ലഹളക്കാരായ മുസ്ലിങ്ങളെ പട്ടാളക്കാർ അടിച്ചമർത്തുമ്പോൾ ഹിന്ദുക്കൾക്ക് നാടുവിടേണ്ടി വന്നത് എന്തിനെന്ന് EMS വിശദീകരിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അന്നാട്ടുകാർ തന്നെ ഭയന്ന് നാടുവിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി, നമ്മുടെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ ജനതയിലെ ഒരു വിഭാഗത്തിന് ഓടിപ്പോകേണ്ടി വന്നത് വെറുതെയാണോ? അല്ല, ജീവൻ ഭയന്നാണ്. ഇത് സ്വാതന്ത്ര്യ സമര ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഇതിനെ ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിലും ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല, കുലബന്ധം പോലുമില്ല എന്നത് യഥാർത്ഥ ചരിത്രം. ലഹളയെ 3 ഘട്ടങ്ങളായി വിശദീകരിക്കുന്ന EMS അവസാന ഘട്ടത്തിൽ ലഹള ശരിയായ അർത്ഥത്തിൽ ഒരു സാമുദായിക ലഹളയായി പരിണമിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ട്. 21 April മുതൽ August 20 വരെയുള്ള കാലഘട്ടമാണ് ലഹളയുടെ 1-ാം ഘട്ടമായി EMS ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ August 28 നടന്ന പൂക്കോട്ടൂർ ലഹള
മൂന്നാം ഘട്ടമായി ഈ ലഹള അവസാനിച്ച കാര്യം പറയുന്നുണ്ട്. ലഹളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1000-ൽ അധികം കവർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതൊന്നും വെളിച്ചം കണ്ടില്ല എന്നതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല എ കെ ജി ഇയാളും ഒരു നയവഞ്ചകനാണ്. ഇദ്ദേഹം പറയുന്നത് 25 വർഷം മുമ്പ് നമ്മുടെ പാവപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഒരു സാധാരണ ഇസ്ലാമായ ആലി മുസ്ലിയാർ ബ്രിട്ടീഷ് ഭരണത്തിനും അനീതിക്കും അടിമത്തത്തിനുമെതിരെ കേരളത്തിൽ ഒരു മഹാസമരം നടത്തി. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ആർക്കെങ്കിലും ശക്തമായ സമരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആലി മുസ്ലിയാർക്കാണെന്ന് പറയുന്നുണ്ട്. പ്രത്യക്ഷ നടപടി കേരളത്തിൽ 21-ൽ തന്നെ നടന്നു എന്ന് എ കെ ഗോപാലൻ വിശേഷിപ്പിക്കുന്നു. അതായത് ഈ ലഹളയെ ഒരു തരത്തിൽ പച്ചയായി ന്യായീകരിച്ചിരിക്കുകയാണ് എ കെ ഗോപാലനും ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചരിത്രപരമായ മണ്ടത്തരമെന്നോ ചരിത്രപരമായ ചതിയെന്നോ വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രസംഗത്തിലാണ് എ കെ ഗോപാലൻ ഇത് പറഞ്ഞിരിക്കുന്നത്. 1921-ലെ കൊലയാളിക്കൂട്ടങ്ങളുടെ കലാപത്തെ വെള്ളപൂശി ന്യായീകരിച്ച് സ്വാതന്ത്ര്യ സമരവും കർഷക സമരവുമാക്കി മാറ്റിയ ഈ മുതിർന്ന നേതാക്കൾ, ഈ നയവഞ്ചകന്മാർ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടും എ കെ ഗോപാലനും അവരുടെ പിന്നാലെ തന്നെയാണ് ഈ പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് കാബാലികന്മാരും എന്നത് യഥാർത്ഥ സത്യം തന്നെയാണ്. അതാണ് ഇതിലൂടെ, ഈ ലേഖനത്തിലൂടെ, ഈ ഒരു സൂചനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.